नमस्कार। नेतृत्व विमर्शन उयर्त्तिय पाणक्काड हैदरली शिहाब तंगलुडे मगनुम यूत लीग देशीय उपाध्यक्षनुमाय मुईन अलिये कैविट्ट लीग मुस्लिम लीग नेतृत्व समीपकालत्त नेरिट्टतिल एट्टवुम गुरुतरमाय आरोपणमाणिद। पार्टी संस्थान अध्यक्ष पाणक्काड हैदरली शिहाब तंगलुडे मगन पार्टी संस्थान आस्थानत्त वच्च तोडुत्तुविट्टत् वलियोरु अंबायिरुन्नु। പരസ്യ വിമർശനം പാണക്കാട് തങ്ങൾ തന്നെ വിലക്കിയിട്ടുണ്ടെന്നായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ വിമർശനം। മുയിൻ അലിയുടെ ഇന്നത്തെ വിമർശനം തങ്ങളുടെ നിർദ്ദേശത്തോടുള്ള വെല്ലുവിളിയാണ്। ലീഗ് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള പാർട്ടിയാണത്, എന്നാൽ അത് ലീഗിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാകരുതെന്നും പിഎം സലാം പറഞ്ഞിട്ടുണ്ട്। പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിവാദ പ്രസ്താവന നടത്തിയ മുയിൻ അലി തങ്ങൾക്കെതിരെ ലീഗ് നടപടിയെടുക്കുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റുമെന്നുമാണ് വിവരം। നാളെ നടക്കുന്ന ലീഗ് നേതൃത്വ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും। ഇന്ന് മലപ്പുറത്ത് വെച്ച് ലീഗ് നേതാക്കൾ അടിയന്തര യോഗവും ചേരും। മുയിൻ അലിയുടെ പരാമർശത്തെ ലീഗ് സംസ്ഥാന നേതൃത്വം തള്ളിയിരുന്നു। മുയിൻ അലിയുടേത് ഹൈദരാലി തങ്ങളുടെ ശാസനം മറികടന്നുള്ള അഭിപ്രായ പ്രകടനമായിരുന്നു എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്। സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ സലാം പറഞ്ഞതും അതുതന്നെയാണ്। നോട്ട് നിരോധന കാലത്ത് ചന്ദ്രകാന്ത് ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ 10 കോടി രൂപ എത്തിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു। ഈ വിഷയത്തിൽ ലീഗിനെതിരെ ജലീൽ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിനാണ് മോയിൻ അലി കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയത്। ഹൈദരാലി തങ്ങൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വന്നതിന് കാരണം കുഞ്ഞാലിക്കുട്ടിയാണ്। തന്റെ പിതാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ചന്ദ്രകാന്ത് ദിനപത്രം പ്രതിസന്ധിയിലാകാൻ കാരണം കുഞ്ഞാലിക്കുട്ടി നിയമിച്ച ഫിനാൻസ് മാനേജർ അബ്ദുൾ സമീറിന്റെ കഴിവുകേട് കൊണ്ടാണെന്നുമായിരുന്നു പ്രസ്താവന। ചന്ദ്രയ്ക്കായി ഭൂമി വാങ്ങിയതുൾപ്പെടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്। വാങ്ങിയ ഭൂമി കണ്ടൽ കാടാണെന്ന് മുയിൻ അലി പറഞ്ഞു। പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയെന്നും അതിന് തിരുത്തൽ വേണമെന്നുമായിരുന്നു മുയിൻ അലി പറഞ്ഞത്।